മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും സ്വകാര്യ കൺസൾട്ടൻസികൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു ചീഫ് സെക്രട്ടറിയുടെ ഐ ടി സെല്ലിലെ കരാർ ജീവനക്കാരുടെ നിയമനം നിയമവിരുദ്ധം കിൻഫ്രയുടെ ജോബ് കൺസൾട്ടൻസി കരാർ നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു സർക്കാരും കിൻഫ്രയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഈ നിയമനങ്ങൾക്ക് കാരണം സർക്കാരിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്ന നിയമനങ്ങളെല്ലാം സുതാര്യമായിരിക്കണമെന്നാണ് നിയമം എന്നാൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ നിയമവിരുദ്ധമായി കരാറ് നിയമനങ്ങൾ നൽകുന്നുണ്ട് പി എസ് സി പരീക്ഷയും കഴിഞ്ഞ് ലിസ്റ്റിൽ വന്നിട്ടും ജോലിക്കായി കാലങ്ങളായി കാത്തിരിക്കുന്നവരുടെ വയറ്റത്തടിക്കുകയാണ് സർക്കാർ ലിസ്റ്റിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഉള്ളപ്പോഴും കരാർ അടിസ്ഥാനത്തിൽ നിയമനം നൽകുന്നു അതും കാലാവധി പോലും നിശ്ചയിക്കാതെ ലക്ഷങ്ങൾ ശമ്പളത്തിൽ വേണ്ടപ്പെട്ടവർക്ക് പിൻവാതിൽ നിയമനം നൽകി പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയാണ് സർക്കാർ സ്വകാര്യ ഏജൻസികളിൽ നിന്ന് ജീവനക്കാരെ എടുക്കണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം എന്നാൽ മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് നേരിട്ട് നടത്തിയ ഐ ടി സെല്ലിലെ നിയമനങ്ങളെല്ലാം നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് മിന്റ് എന്ന സ്വകാര്യ ജോബ് കൺസൾട്ടൻസി സ്ഥാപനമാണ് കിൻഫ്രയ്ക്ക് ജീവനക്കാരെ നൽകിയത് മിന്റ് പോലുള്ള സ്വകാര്യ കൺസൾട്ടൻസികൾക്ക് നല്ല കാലമാണ് സർക്കാർ സഹായത്തിൽ പ്രവർത്തിക്കുന്ന കിൻഫ്രയിലെ നിയമനങ്ങൾ കമ്പൾസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് ആക്ട് ബാധകമാണ് ഇതുപ്രകാരം പി വഴിയും അതിനു പുറത്തുള്ള നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുമാണ് നടത്തേണ്ടത് കിൻഫ്ര സ്വകാര്യ സ്ഥാപനത്തിന് കരാർ നൽകിയത് നിയമവിരുദ്ധമാണെന്നാണ് തൊഴിൽ വകുപ്പ് അധികൃതർ പറയുന്നത് ഇത്തരത്തിൽ കരാർ നിയമനങ്ങൾ നടത്തിയ സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെ തൊഴിൽ വകുപ്പ് നടപടിയെടുത്തിട്ടുണ്ട് സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബോർഡുകൾ കമ്പനികൾ കോർപ്പറേഷനുകൾ സർക്കാർ ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയിലെ നിയമനങ്ങൾ സി എൻ വി ആക്ടിന് വിധേയമാണെന്നും സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ അടിവരയിട്ട് പറയുന്നു ഈ നിയമം മറികടന്ന് നിയമനം നൽകിയാൽ സ്ഥാപന മേധാവിക്കെതിരെ നടപടി സ്വീകരിക്കാം ജീവനക്കാരുടെ കുറവ് കൊണ്ടാണ് സ്വകാര്യ കൺസൾട്ടൻസിയുടെ സേവനം തേടിയതെന്നാണ് കിൻഫ്രയുടെ വാദം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ജോബ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ സേവനം കിൻഫ്ര തേടുന്നുണ്ട് കിൻഫ്രയുടെ കീഴിൽ ഇരുപത്തിനാല് പാർക്കുകളും പതിനാറ് പ്രോജക്റ്റുകളുമുണ്ട് മുപ്പത്തിയേഴ് സ്ഥിരം ജീവനക്കാർ മാത്രമാണുള്ളത് മറ്റ് നിയമനങ്ങളെല്ലാം സ്വകാര്യ ഏജൻസികൾക്ക് നൽകുകയാണ് എന്നാൽ സി എൻ വി ആക്ട് ലംഘിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കിൻഫ്ര അധികൃതർ തയ്യാറായിട്ടില്ല അടിസ്ഥാന പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുകയും അതുവഴി വ്യവസായ വികസനത്തിനാവശ്യമായ അനുയോജ്യമായ പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരള സർക്കാർ സ്ഥാപിച്ചതാണ് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ കിൻഫ്ര സംസ്ഥാനത്ത് വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും മാത്രമല്ല ചെറുകിട വ്യവസായങ്ങളെ ആകർഷിച്ച് വിജയകരമായ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും കേരള സർക്കാർ രൂപീകരിച്ച നിയമപ്രകാരമുള്ള സംഘടനയാണ് കിൻഫ്ര വിവിധ മേഖലകളിലെ മത്സരാധിഷ്ഠിത വിപണികൾ കണ്ടെത്തി വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനൊപ്പം മികച്ച സംരംഭകരിലൂടെ സംസ്ഥാനത്ത് മെച്ചപ്പെട്ട ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താനും സാഹചര്യമൊരുക്കുന്നു നിക്ഷേപകർക്ക് ഭൂമി വൈദ്യുതി ജലം റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതും കിൻഫ്രയുടെ ദൗത്യങ്ങളിൽ ഉൾപ്പെടുന്നു അങ്ങനെ സംസ്ഥാനത്തിന്റെ വ്യാവസായിക കുതിപ്പിന് നാഴിക കലാകേണ്ട സർക്കാർ സ്ഥാപനം നിരവധി തൊഴിലവസരങ്ങൾ നൽകുന്ന സ്ഥാപനം കൂടിയാണ് കിൻഫ്ര എന്നാൽ കിൻഫ്ര മൊത്തമായി സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്തിനും ഏതിനും സ്വകാര്യ കൺസൾട്ടൻസികളെ ആശ്രയിക്കുകയാണ് കിൻഫ്ര കിൻഫ്ര വഴി നടന്നിട്ടുള്ള നിയമനങ്ങളൊക്കെയും നിയമവിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷങ്ങൾ പറയുന്നത് സർക്കാരിലേക്കും കിൻഫ്ര സ്ഥാപനങ്ങളിലേക്കും സ്വകാര്യ കൺസൾട്ടൻസികളിലെ ജീവനക്കാരെ തിരികി കയറ്റുന്നതും കിൻഫ്ര തന്നെ പി എസ് ലിസ്റ്റിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കിടക്കുമ്പോഴാണ് കിൻഫ്രയിലൂടെ പിൻവാതിൽ നിയമനം നടക്കുന്നത് ഇപ്പോൾ കിൻഫ്രയും വിവാദ നിയമനങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്